സംസ്ഥാനത്ത് പുതിയ ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നു. 15% മുകളിൽ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തി. അതേസമയം ഹോം സ്റ്റേകൾ, ജിംനേഷ്യം, ഇൻഡോർ ഗെയിമുകൾ എന്നിവയ്ക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനർക്രമീകരിക്കാൻ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരുന്നു. എ, ബി, സി, ഡി വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങളിൽ ഇന്നു മുതൽ മാറ്റം വരും. 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തി. 175 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 10 മുതൽ 15% വരെ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. 5 മുതൽ 10% വരെ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ ഭാഗിക ലോക്ഡൌണും 5% താഴെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഇളവുകളും നൽകിയിട്ടുണ്ട്. എ വിഭാഗത്തിൽ 82, ബി വിഭാഗത്തിൽ 415, സി വിഭാഗത്തിൽ 362 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 10% താഴെ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരുമായി പ്രവർത്തിക്കും. എ, ബി വിഭാഗങ്ങളിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് രാത്രി 9:30 വരെ പാഴ്സൽ, ടേക്ക് അവേ സംവിധാനങ്ങളുമായി തുറന്ന് പ്രവർത്തിക്കാം. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള ഇൻഡോർ ഗെയിമുകൾ, ജിംനേഷ്യം എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കും അനുമതിയുണ്ട്. ഒരേ സമയം 20 പേർക്ക് പ്രവേശിക്കാം. എ സി ഉപയോഗിക്കാതെ വായുസഞ്ചാരമുള്ള ഹാളുകൾ തെരഞ്ഞെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ ഹോം സ്റ്റേകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും വാക്സിൻ എടുത്തവർക്കും ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുമാണ് പ്രവേശനം. സി വിഭാഗത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് 50% ജീവനക്കാരുമായി പ്രവർത്തിക്കാം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പ്രദേശങ്ങളിലെയും പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപന തോത് കുറഞ്ഞാൽ മാത്രം കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാമെന്നാണ് സർക്കാർ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.